ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹൗവാസ് കിച്ചൺ. ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്, ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രീസറിൽ നോക്കാം. ഒരുപാട് സാധനങ്ങളൊന്നും ഞാനിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ രണ്ട് ബോക്സിലായിട്ട് ഞാൻ, ഒരു ബോക്സിൽ ചിക്കൻ, ഒരു ബോക്സിൽ മീനുണ്ട്. പിന്നെ ഐസ് ട്രേ, പിന്നെ ഈ ഒരു ഐസ് ട്രേ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇതാവുമ്പോൾ ഇത് അടച്ച് വെക്കാൻ പറ്റും, അതുകൊണ്ട് ബാഡ് സ്മെല്ലൊന്നും ഇതിലേക്ക് വരില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ നമുക്കൊരുപാട് സാധനം ഇട്ട് വെക്കാൻ പറ്റും. ആടിയിടിയും വാരിക്കൂട്ടി ഇടുന്നതിനേക്കാൾ നല്ലത് ഇതുപോലൊരു ബോക്സിൽ ഒതുക്കി വെച്ചാൽ നല്ല നീറ്റ് ഉണ്ടാവും എപ്പോഴും ഫ്രിഡ്ജ്. പിന്നെ ഇതിലായിട്ട് കുറച്ച് കാന്താരി സുർക്കയിലിട്ടതാണ്. പിന്നെ രസത്തിൻ്റെ പൊടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ചെറിയ ഡബ്ബയിൽ ജാമാണ്. പിന്നെ ചോക്ലേറ്റ് സിറപ്പ്, പിന്നെ ഇത് കുറച്ച് തൈരുണ്ട്, പിന്നെ മിൽക്ക് മെയ്ഡ്, പിന്നെ ഇത് ഹോം മെയ്ഡ് മയോണൈസ് ആണ് കേട്ടോ. ആക്കുന്ന സമയം ഞാൻ കുറച്ചധികം ആക്കിയിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ഇതിൽ എല്ലാ സോസും ഉണ്ട്, ടൊമാറ്റോ സോസ്, സോയ സോസ്, അങ്ങനെ സോസെല്ലാം ഇതിൽ തന്നെ വെക്കൽ. ഇത്രയും സാധനമാണ് ഇതിലുള്ളത്. നേരെ മറിച്ച് ഇത് മറ്റു സ്ഥലം നിരത്തി വെക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഞാൻ ആടിയിടിയും കൂടിയിട്ട് കാണുമ്പോൾ എന്തോ ഒരു വൃത്തികേടാണ്. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ഒതുക്കി വെക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ സ്ക്വയർ ടൈപ്പിലുള്ള ബോക്സൊക്കെ വെക്കുമ്പോൾ നല്ല സ്പേസ്, ഒരുപാട് സ്പേസ് ലാഭിക്കാം.
പിന്നെ ഇതിലായിട്ട് കുറച്ച് മല്ലിയിലയുണ്ട്. പിന്നെ ഈ ഒരു ബോക്സിലായിട്ട് കുറച്ച് മുന്തിരിയുണ്ട്. പിന്നെ ഇതിലായിട്ട് പാക്കറ്റ് ഈത്തപ്പഴം പൊളിച്ചതിൻ്റെ ബാക്കിയാണ്. അതിനങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ വെക്കൽ, പുറത്തെച്ചാലപ്പോൾ ഉറുമ്പ് വരുന്നതാണ് അല്ലേ, അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കലാണ്. പിന്നെ ഇതിൽ കുറച്ച് ആപ്പിളുണ്ട്, അതുപോലെ രണ്ട് ചിക്കുണ്ട്. കുറച്ച് അധികം ചിക്കു ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ജ്യൂസ് അടിച്ചിട്ട് രണ്ടെണ്ണം എക്സ്ട്രാ വന്ന് അത് അതിൽ തന്നെ വെച്ചു. ഇത്രയൊക്കെയാണ് തട്ടിലുള്ളത്. ഇനി നമുക്ക് വെജിറ്റബിൾ ട്രേയിൽ എന്താണെന്ന് നോക്കാം. വെജിറ്റബിൾ ട്രേയിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് വാങ്ങി സ്റ്റോക്ക് ചെയ്യലില്ല, ആവശ്യത്തിനുള്ളത് കുറച്ചേ വാങ്ങും. പിന്നെ ഇതിലെ കൂടി രണ്ട് ആഴ്ചയിൽ രണ്ട് തവണ പച്ചക്കറി വണ്ടി വരും, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള വാങ്ങും. പിന്നെ ഒരു ചെറിയ അച്ഛനും മത്തനുണ്ട്. മത്തൻ കുറേ നാൾ കേടാകാതിരിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവും വയറൊക്കെ ഉണ്ടല്ലോ, അത് കളഞ്ഞിട്ട് ഇതുപോലെ വെച്ചാൽ കുറേ നാൾ കേടാകാതിരിക്കും. അതുപോലെ തന്നെ ബീട്രൂട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയം തോല് കളഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നമുക്ക് ഉപ്പേരിയൊക്കെ ആക്കുമ്പോൾ, കുറേ നാൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാകുമ്പോൾ തോല് കളയാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പിന്നെ ഒരു റിയാഷന് ചേനയും കക്കിയും, ഇത്രയാണ് വെജിറ്റബിൾ ട്രേയിലുള്ളത്. ഇനി നമുക്ക് ഡോറിലേക്ക് പോവാം. ഞാനിതുപോലെ